അനുഗ്രഹിക്കുന്നു. ഹാലലുയ്യ. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ഒക്കലോഹമായി നിന്നും അബിഗയിൽ ഈ ആടിയിൽ ഹാലലുയ്യ. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനായി പറ്റുന്ന ക്ഷണിക്ക് നമുക്ക് പാട്ടോ പ്രാർത്ഥനയോടെയായിരുന്നു ആ പാട്ട് നമുക്ക് ശ്രവിക്കാം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയു, കുളിച്ചു കുഞ്ഞാട്ടേൻ രക്തത്തിൽ, പുനഃശ്രേയാമി നിമിഷം തൻ കൃപ തന്നിൽ വെച്ചോ. ശുദ്ധിയായോ നീ കുളിച്ചു കുഞ്ഞാട്ടേ, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോനിഷ്കളങ്കമോ നേനാങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അനുദീനം രക്ഷകൻ പക്ഷ തോന്നി, ശുദ്ധിയായി നടന്നിടുന്നത് കൃഷരിയ കർത്താനും നിനക്കൊണ്ടു വിശ്രമം നാഴിക തോറുമേ. കുളിച്ചോ കുഞ്ഞാട്ടേ, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോനിഷ്കളങ്കമോ നിനാങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കർത്തൻ വരവിൽ നിനാങ്കി ശുദ്ധമോ, ഏറ്റവും മെന്മയായി കാണുമോ, സ്വർപുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ. എന്നാൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോനിഷ്കളങ്കമോ നിനാങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പാപകാരായിട്ടയങ്കി നീ നീക്കി, കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്കാ, ജീവനീരോഴുകുന്നു അശുദ്ധർക്കായി, കുളിച്ചോ ശുദ്ധിയായിടുക. കുളിച്ചോ കുഞ്ഞാട്ടിൻ, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോനിഷ്കളങ്കമോ നീനാങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. താങ്ക് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനായി കർത്താവിനെ സ്തുതിക്കുന്ന നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതായ നമ്മുടെ പ്രിയന്റെ വരവിനായി പിന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെയായിരിക്കുക. ഹോവേ അരുളിച്ചേണമേ, അടിയൻ കേൾക്കുന്ന ഇന്ന് രാത്രി ദൈവജനം സംസാരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ന്യൂയോർക്കിൽ നിന്ന് പാസ്റ്റർ ഏബ്രഹാം ചാക്കോ. ഹല്ലേലൂയ. ദാസൻ വചനം സൂക്ഷിക്കുമ്പോൾ നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. വചനത്തിന്റെ വാതിൽ വിഭക്തി തുറന്നു കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തേജസിന്റെ ശുശ്രൂഷ, ആ പുതിയ നിന്ന ശുശ്രൂഷ, അതിന്റെ രാത്രി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. തേനിലും തേൻകെട്ടിലും മധുരവ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. വചനം ശുശ്രൂഷിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തികളെ ദൈവം വെളിപ്പെടുത്തും. സൗഖ്യം, അല്ലെങ്കിൽ സമ്പത്തുടെ ജീവൻ. ഹല്ലേലൂയ. ഓ യഹോവയാണ് നാം കാത്തിരിക്കുന്ന മഹാശക്തി, അത്യന്ത ശക്തി. എല്ലാ അനുഗ്രഹ സമ്പത്തി ദൈവം പകരും. വചന ശുശ്രൂഷയ്ക്കായി ദൈവത്തിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പാസ്റ്റർ ഏബ്രഹാം ചാക്കോയെ ക്ഷണിക്കും. ഓക്കെ, പ്രൈസ് ഗോഡ്. താങ്ക് യു ബ്രദറെ, പ്രൈസ് ഗോഡ്. ദൈവം ഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി സമയം വീണ്ടും ഈ പ്രയറിനേക്ക് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കാൻ തക്കണം. ദൈവയുടെ ആക്ഷനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഓരോ ദിവസവും നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവന്റെ വലിയ കൃപകൾക്കായി നിന്നിവിടെ സ്തോത്രം. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ദൈവസേനയിൽ വെച്ചിട്ടുണ്ടല്ലോ. ഇന്ന് രാത്രി വചനം സംസാരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ രോഗികൾ സൗഖ്യമാകണം, ഭാരങ്ങളിരിക്കുന്നതിന് വിടുവിക്കപ്പെടണം, ജീവിതത്തിൽ നിരാശയോടിരിക്കുന്നവർക്ക് ശക്തിപ്പെടണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രയർ ലൈനിൽ കൂടെ കടന്നുപോയി ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിച്ചു വന്നേക്കണം. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമ്മളോട് സംസാരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ ഈ പ്രയർ ലൈനു വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. താവരദാസൻ സാജനായ സ്തോത്രം കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവിടെ കൂടെ ചെയ്യുന്ന എല്ലാ മഹത്തരമായ ശുശ്രൂഷ ഇനിയും അനേകർക്ക് അനുഗ്രഹമായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന കർത്താവിദാസനായ സ്തോത്രം, പ്രാർത്ഥനകൾ സഹായിച്ചു പാട്ടുപാടിയ പെൺകുട്ടിക്കായ സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്റെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയുടെ ദിവസത്തിൽ ആയിരിക്കാം. കുറെ ആഴ്ചകൾക്ക് മുമ്പ് ഒരു കർത്തൃദാസൻ യാത്രയിലായിരുന്ന സമയത്ത്
റോമാലേഖനത്തെ ആസ്പദമാക്കി ഒരു ബൈബിൾ സ്റ്റഡി എടുക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ആറോ ഏഴോ ആഴ്ചകൾ മാത്രമേ അത് തുടരുവാൻ സാധിച്ചുള്ളൂ. പിന്നീട് ചില അവസരങ്ങൾ ഉണ്ടായെങ്കിലും അത് മറ്റ് ചില വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ ഇന്ന് രാത്രി വീണ്ടും റോമാലേഖനത്തിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും അവസരങ്ങൾ ലഭിച്ചാൽ അതും റോമാലേഖനത്തിൽ തന്നെ ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു കാര്യം നാം തുടങ്ങിവെച്ചാൽ അത് തീർക്കേണ്ടത് ആവശ്യമാണല്ലോ. റോമാലേഖനം മൂന്നാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഇന്ന് രാത്രി തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കുവാൻ നാം ആഗ്രഹിക്കുകയാണ്. അതിനാസ്പദമാക്കി അതുകൊണ്ട് ഇന്ന് രാത്രി റോമാലേഖനം മൂന്നാം അധ്യായം 21 മുതൽ 31 ഉള്ള വാക്യങ്ങൾ ആദ്യമായിട്ട് വായിച്ച് സഹായിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിനെ ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്ന നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ? അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നു. വളരെ സ്പഷ്ടമായി വായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. അതെ, ഈ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പായി നാം ഇതുവരെ ചിന്തിച്ചത് ഒരു ഓട്ടപ്രദക്ഷിണം പോലെ ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ പറഞ്ഞ ശേഷം ഈ ഭാഗത്തേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ വെച്ച് റോമാലേഖനം ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വലിയ തെറ്റില്ല. ഇത് ഏറ്റവും വലിയൊരു ലേഖനമായതുകൊണ്ടല്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പിന്നെയോ, ക്രിസ്തീയ ഉപദേശ സത്യങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും വിശദമായും പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് ഏത്? ഈ റോമാലേഖനം. ഇത് എഴുതുവാനുള്ള സാഹചര്യത്തെക്കുറിച്ചോ ഈ ലേഖനം ഉണ്ടാക്കിയ ജീവിതത്തിൽ ഉണ്ടാക്കിയ വിപ്ലവപരമായ മാറ്റങ്ങളെക്കുറിച്ചോ ഒന്നും പറയുവാൻ എനിക്ക് സമയമില്ല. അതിന് സമയം വേണം, ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ വിഷയങ്ങളെക്കുറിച്ച് മാത്രം ഒന്ന് രണ്ട് മിനിറ്റ് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇത് നാം ചിന്തിക്കുമ്പോൾ ഒരു കോടതി മുറിയിൽ നിൽക്കുന്ന ഒരു ധാരണയാണ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. നീതിമാനായ ദൈവമാണ് ജഡ്ജി. പ്രോസിക്യൂഷൻ ഭാഗത്തെ പവർഫുൾ അറ്റോർണി അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് ആദ്യം ജാതികളെ വിറ്റ്നസ് സ്റ്റാൻഡിലേക്ക് വിളിക്കുന്നു. തന്റെ വാദമുഖങ്ങൾ ഓരോന്നും വളരെ തന്മയത്വമായി അവതരിപ്പിക്കുന്നു. എന്നിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്, ജാതീയ ലോകം നീതിമാനായ ദൈവത്തിന്റെ മുമ്പാകെ കുറ്റക്കാരാണ്. നമ്മൾ ഒന്നാം ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം, പൗലോസ് പറയുകയാണ് ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദർശ ലക്ഷണങ്ങൾ
ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വന്നു. എന്നിട്ടും അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അച്ഛനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യം മാറ്റിക്കളഞ്ഞു. ജാതീയ ലോകം നീതിമാനായ ദൈവത്തിന് മുമ്പാകെ കുറ്റക്കാരാണ്. ഇതിനുശേഷം യഹൂദനെ വിളിക്കുന്നു. യഹൂദനും ജാതികളും തമ്മിലുള്ള വ്യത്യാസം, യഹൂദന് ന്യായപ്രമാണം ലഭിച്ചിരുന്നു, ന്യായപ്രമാണത്തിൽ വിശ്വസിച്ചിരുന്നു, പ്രശംസിച്ചിരുന്നു, ജീവനുള്ള ദൈവത്തെ അവർ ആരാധിച്ചിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ജാതികൾ ചെയ്ത അതേ തെറ്റുകൾ തന്നെ ആരും ചെയ്തു? ഈ യഹൂദനും ചെയ്തു. എന്നിട്ട് പൗലോസ് പറയാനോ, യഹൂദനും ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റക്കാരാണ്. മൂന്നാമതായി പൗലോസ് മുഴു ലോകത്തെയും വിറ്റ്നസ് സ്റ്റാൻഡിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എല്ലാവരും പാപം ചെയ്ത് എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. നീതിമാനായ ദൈവത്തിന്റെ മുമ്പാകെ ഈ ലോകം മുഴുവനും കുറ്റക്കാരാണ്, നിത്യം മരണത്തിന് യോഗ്യരാണ്. പ്രൈസ് ഗോഡ്. ഇതാണ് നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങൾ. ഒരു വ്യക്തി തന്റെ ആനുവൽ ഫിസിക്കൽ എക്സാമിനേഷന് ഡോക്ടറെ കാണാൻ പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഡോക്ടർ ആ വ്യക്തിയെ നന്നായിട്ട് പരിശോധിച്ചു, ബ്ലഡ് സാമ്പിളൊക്കെ എടുത്തു, ലാബിലേക്ക് അയച്ചു കൊടുത്തു, ബ്ലഡിന്റെ റിസൾട്ട് വന്നു, EKG എല്ലാം എടുത്തു. അപ്പോൾ ഡോക്ടറിന് മനസ്സിലായി ഈ വ്യക്തിക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമുണ്ട്. എന്നാൽ ആ വിവരം ആ വ്യക്തിയോട് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിക്കും, മാനസികമായി അവൻ തളർന്നു പോകും. അതുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു, നീ എല്ലാം ഓക്കെയാണ്, നീ സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടറെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം എന്തായിരിക്കും? വാസ്തവത്തിൽ ഇദ്ദേഹം ഒരു നല്ല ഡോക്ടറല്ല, തന്റെ ഡ്യൂട്ടി താൻ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, മനുഷ്യ ജീവനോടെ യാതൊരു സഹതാവുമില്ലാത്തൊരു ഡോക്ടറാണവൻ. ആ ഡോക്ടർ ഒരു നല്ല ഡോക്ടറാണെങ്കിൽ, ആ വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, ആ രോഗവിവരം പറഞ്ഞിട്ട് ആ രോഗവിവരത്തിനുള്ള പ്രതിവിധിയും ചികിത്സിച്ച് അല്ലെങ്കിൽ അടുക്കേണ്ട സ്പെഷ്യലിസ്റ്റിന്റെയൊക്കെ അത് അടുക്കലയച്ച് അവന്റെ ജീവൻ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ നോക്കും. ഇവിടെ പൗലോസ് മനുഷ്യനോട് പറയുന്നു, മനുഷ്യ നീ മാരകമായ ഒരു രോഗത്തിന് അധീനനാണ്. രോഗത്തിന് പ്രതിവിധി ചെയ്തില്ലെങ്കിൽ നിനക്ക് നിത്യമരണം, സാധാരണമല്ല, നീ നിത്യം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിന്റെ രോഗമെന്നറിയാമോ? നിന്റെ രോഗം നിന്നിലുള്ള പാപമാണ്. ഉടനടി ഇതിന് പരിഹാരം വരുത്തിയില്ലെങ്കിൽ നിന്റെ ഭാവി ഇരുളടഞ്ഞതാണ്, നിന്റെ അന്ത്യം നിത്യമായ മരണമാണ്. അതുകൊണ്ട് നീ ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഈ സത്യം പറഞ്ഞ ശേഷം പൗലോസ് അടുത്തതായിട്ട് പറയുന്നു, എനിക്ക് നിന്നോട് പറയുവാൻ ഒരു നല്ല വർത്തമാനമുണ്ട്. ആ വർത്തമാനമാണ് റോമാലേഖനം 3:21 നാം വായിച്ചത്. ഒന്നും കൂടെ ഒന്ന് വായിക്കാമോ? റോമാലേഖനം 3:21. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും, യേശുക്രിസ്തുങ്കളെ വിശ്വാസത്താലുള്ള ദൈവത്തിന്റെ നീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. മതി, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് അത് വായിക്കുന്നത്. ബട്ട് നൗ അപ്പാർട്ട് ഫ്രം ദ ലോ ദ റൈറ്റിയസ്നെസ് ഓഫ് ഗാഡ് ഹാസ് ബീൻ മെയ്ഡ് നോൺ ടു വിച്ച് ദ ലോ ആൻഡ് ദ പ്രോഫസ് ടെസ്റ്റിഫൈ ദിസ് റൈറ്റിയസ്നെസ് ഈസ് ഗിവൻ ത്രൂ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് ടു ഓൾ ഹൂ ബിലീവ്സ്. This righteousness is given to all through faith in Jesus Christ. Praise God. 21st വാക്യം തുടങ്ങുന്നത് ഇപ്പോഴോ ദൈവത്തിന്റെ നീതി. ഇംഗ്ലീഷിൽ ബട്ട് എന്നുള്ള വാക്കോടുകൂടിയാണ് തുടങ്ങുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷിൽ ലാംഗ്വേജിലായാലും മലയാളത്തിലായാലും
ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു പദമാണ് ഇപ്പോഴോ അല്ലെങ്കിൽ ബട്ട്. പൗലോസിന്റെ റോമാലേഖനത്തിന്റെ വഴിത്തിരിവെന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. മാത്രമല്ല, മനുഷ്യരാശിയുടെ തന്നെയും വ്യത്യാസം വരുന്ന ദിവസം ആ ഭാഗം ഇവിടെയാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പവർഫുൾ അറ്റോർണിയായ പൗലോസ് സ്ഥാപിച്ചു, സകല മനുഷ്യരും ഒരുപോലെ നീതിമാനായ ദൈവത്തിന് മുമ്പാകെ പാപികളാണ്. ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുതുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. എന്നാൽ ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താലുള്ള നീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമം അനുസരിച്ച് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തിയാലാണ്, അല്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കുന്നതിലാണ്. എന്നാൽ പാപിയായ മനുഷ്യന് പ്രവൃത്തിയിൽ കൂടെ നീതീകരിക്കപ്പെടാൻ സാധ്യമല്ല. കാരണം അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നീതീകരണം ദാനമായി കൊടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ശിക്ഷയുടെ കാര്യം വരുമ്പോൾ ന്യായപ്രമാണം ലഭിച്ച യഹൂദനും ന്യായപ്രമാണം ലഭിക്കാത്ത ജാതികളും രണ്ടു കൂട്ടരും ഒരുപോലെ ദൈവസന്നിധിയിൽ ശിക്ഷയ്ക്ക് അർഹരാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ ദാനമായി കൊടുക്കുവാൻ എന്റെ ദൈവത്തിന് പ്രസാദം തോന്നി. 22 വാക്യം വായിക്കുന്നു, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. പൗലോസ് ഇവിടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവം എനിക്കും നിങ്ങൾക്ക് ഒരുക്കിയ നീതീകരണം ദൈവത്തിന്റെ ഒരു പുതിയ പ്ലാൻ ആയിരുന്നില്ല. പിന്നെയോ തിരുവഴുത്തിൽ കൂടെ പ്രവാചകന്മാരിൽ കൂടെ ദൈവം നേരത്തെ അരുളി ചെയ്ത വചനങ്ങളുടെ ഒരു നിവൃത്തി മാത്രമായിരുന്നു. ദൈവത്തിന്റെ ദീർഘദൃഷ്ടിയിൽ ദൈവത്തിന് ഒരു കാര്യം അറിയാം, മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതെ പാപം ചെയ്യുമെന്ന് നിത്യനായ ദൈവത്തിനറിയാം. അതുകൊണ്ട് മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള മാർഗവും ദൈവം നേരത്തെ തന്നെ ഉണ്ടാക്കി. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള എല്ലാ പുസ്തകങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ഒരുക്കി വച്ചിരുന്ന രക്ഷാപദ്ധതിയുടെ രൂപരേഖ എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. 3:15 നാം വായിക്കുന്നു, എടുത്തു വായിക്കേണ്ട, ഞാനത് ഓടിച്ചു പറയാം. ഞാൻ നിനക്കും സ്ത്രീക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. ഇവിടെ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. കാരണം സ്വാഭാവിക ജനനമായിരുന്നെങ്കിൽ പുരുഷ സന്തതി എന്നാണ് സാധാരണ പറയുന്നത്. എന്നാൽ മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായതുകൊണ്ടാണ് സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ നിന്റെ തല തകർക്കും. ഈ വാക്യം യഹോവയായ ദൈവം പാമ്പിനോട് പറഞ്ഞതാണ്. മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച സാത്താന്റെ തലയെ തകർത്ത് മാനവജാതിക്ക് രക്ഷയുടെ മാർഗം ഒരുക്കി കൊടുക്കുന്നുള്ള ഒരു പ്രവചനമാണ് നമ്മൾ ഈ വായിച്ചത്. സങ്കീർത്തനം 22:30-31 വായിക്കാമോ? സങ്കീർത്തനം 22:30-31. ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോടെ യഹോവയെ കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോടെ അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. ജനിപ്പാനുള്ള ജനത്തോടെ അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. 22 സങ്കീർത്തനം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചന സങ്കീർത്തനമാണ്, പ്രത്യേകിച്ച് അവന്റെ കാൽവറി മരണത്തെ കുറിച്ച്. അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ താൻ പ്രാണനെ വിട്ടപ്പോൾ പറഞ്ഞ വാക്ക് സകലതും നിവൃത്തിയായി.
ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും മാനവരാശിയുടെ മുഴുവനും രക്ഷയ്ക്കുള്ള പരിഹാരം ഒരുക്കി സകലതും നിവർത്തിയായി ഹോ എന്ന്. അപ്പോൾ ഇവിടെ ദാവീദ് പറയുന്നു, വരുവാനുള്ള തലമുറയോട് യഹോവയെ കുറിച്ച് നിവർത്തി കീർത്തിക്കും, അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ കാൽവരി ക്രൂശിൽ മാനവരാജിയുടെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിവർത്തിച്ച ആ പാപ പരിഹാരത്തെ കണ്ടുകൊണ്ട് പ്രവചനാത്മാവിൽ ദാവീദ് എഴുതിയതാണ് ഈ സങ്കീർത്തനം. ഇനി യെശയ്യാവ് 53:4 നമുക്കറിയാവുന്നതാണ്, എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വായിക്കണമേ. യെശയ്യാവ് 53:4, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും അടിച്ചും ദണ്ണിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 740 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് കർത്താവിനെ കുറിച്ച് പറഞ്ഞ പ്രവചനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അനേക ഭാഗങ്ങൾ വായിക്കാനുണ്ട്, എല്ലാം വായിക്കുന്നതല്ല. പറഞ്ഞതിന്റെ താല്പര്യം, എന്ന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു എന്ന് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞതിന്റെ കാരണം, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ വിശ്വസിക്കുന്ന ഏവരെ നീതീകരിക്കുന്ന കാര്യം ദൈവത്തിന്റെ ഒരു പുതിയ പദ്ധതിയായിരുന്നില്ല. പിന്നെയോ ദൈവം ദീർഘദൃഷ്ടിയിൽ നേരത്തെ കൂട്ടി പ്രവചിച്ച പ്രവചനത്തിന്റെ പൂർത്തീകരണം മാത്രമായിരുന്നു ഏത്, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നീതീകരണം നമുക്ക് പ്രഖ്യാപിച്ചത്. ഇനിയും റോമാലേഖനം 3:23-26 വാക്യങ്ങൾ ഒന്ന് വായിക്കണം. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നത്. 26 വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ഇത് വളരെ ആശയസമ്പുഷ്ടമായ ഒരു ഭാഗമാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ശിക്ഷയുടെ കാര്യം വരുമ്പോൾ ന്യായപ്രമാണം ലഭിച്ച യഹൂദനും ന്യായപ്രമാണം ലഭിക്കാത്ത ജാതികളും രണ്ടും ഒരുപോലെ ദൈവസന്നിധിയിൽ ശിക്ഷയ്ക്ക് യോഗ്യരാണ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവതേജസ് ഇല്ലാത്തവരായിട്ടും. പാപം ചെയ്യുന്നതിന്റെ കാര്യത്തിലും ശിക്ഷയുടെ കാര്യത്തിലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാത്തത് പോലെ ദൈവത്തിന്റെ നീതി ലഭിക്കുന്ന കാര്യത്തിലും എന്തില്ല, ഒരു വ്യത്യാസമില്ല, യേശു ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് മൂലം വിശ്വസിക്കുന്നവരെ സൗജന്യമായി നീതീകരിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഓ പ്രൈസ് ഗോഡ്. ഒരു കോടതിയിൽ ജഡ്ജി പ്രതിയെ കുറ്റക്കാരൻ അല്ലെന്ന് വിധിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എതിരെയുള്ള എല്ലാ കുറ്റത്തിൽ നിന്നും അവനെ വിമോചിതനാക്കുകയാണ്. നിയമപരമായി ലീഗലായിട്ട് പറഞ്ഞാൽ അവൻ ആ കുറ്റം ചെയ്തിട്ടില്ല, അവന്റെ റെക്കോർഡിൽ നിന്നും ആ കുറ്റത്തിന്റെ പട്ടികയെല്ലാം എടുത്തു മാറ്റി. ആയതുപോലെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മുടെ കുറ്റങ്ങളെ ക്ഷമിക്കുമ്പോൾ
നമുക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളെയും മായ്ച്ചു കളയുകയാണ്. അതായത് ദൈവം എന്നെയും നിങ്ങളെയും കാണുമ്പോൾ ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയെ പോലെയാണ് കാണുന്നത്. അതാ ഞാൻ പറഞ്ഞല്ലോ, ഒരു കോടതിയിൽ ജഡ്ജി ഒരു വ്യക്തിയെ നിരപരാധി എന്ന് വിധിക്കുമ്പോൾ അവനെതിരെയുള്ള സകല റെക്കോർഡും മാറുകയാണ്. ആയതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നാം നീതീകരിക്കപ്പെടുമ്പോൾ ദൈവം എന്നെ നിങ്ങളെ നോക്കുമ്പോൾ പാപം ചെയ്യാത്ത വിശുദ്ധനായിട്ടാണ് എന്നെ നിങ്ങളെയും കാണുന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ കടം കൊടുത്തു വീട്ടി നാം കർത്താവായ യേശുവിലും അവന്റെ കാൽവരി മരണത്തിലും വിശ്വസിക്കുമ്പോൾ ദൈവം എന്നെ നിങ്ങളെയും നീതിമാന്മാരായി ഡിക്ലർ ചെയ്യുകയാണ്. ഓ പ്രൈസ് ഗോഡ്. കോടതി ഒരു മനുഷ്യനെ ഇന്നസെന്റ് എന്ന് ഡിക്ലർ ചെയ്യുന്നത് പോലെ ദൈവം ഡിക്ലർ ചെയ്യുന്നു, ഹീസ് ഇന്നസെന്റ്, അവൻ പാപം ചെയ്തിട്ടില്ല, എന്നെ നിങ്ങളെ നീതീകരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതാണ് നാം വായിച്ചത് 24-25 വാക്യങ്ങളിൽ. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ. ഓ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പാപികളായ മനുഷ്യവർഗത്തിന് എങ്ങനെ നീതിമാനായി ദൈവത്തിന്റെ മുമ്പാകെ നീതീകരണം പ്രാപിപ്പാൻ സാധിക്കും? അതിന് പൗലോസ് പഴയ നിയമത്തിലെ യാഗങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 25 വാക്യത്തിൽ വായിക്കുന്നു, 25, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ NIV ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്, ഗാഡ് പ്രസന്റഡ് ക്രൈസ്റ്റ് ആസ് എ സാക്രിഫൈസ് ഓഫ് അറ്റോൺമെന്റ് ത്രൂ ദ ഷെഡിംഗ് ഓഫ് ഹിസ് ബ്ലഡ് ടു ബി റിസീവ്ഡ് ബൈ ഫെയ്ത്ത്. NKJV ഇങ്ങനെയാണ്, whom God set forth as a propitiation by his blood through faith. രക്ഷ സൗജന്യമായി ലഭിക്കുന്നതാണെങ്കിലും അതെന്തല്ല, അത് വില കുറഞ്ഞൊന്നല്ല. ഹോ, ദൈവം അതിനുവേണ്ടി കൊടുത്ത വില വലിയ വിലയാണ്. ദൈവം കൊടുത്ത ആ വലിയ വില കാണിക്കുവാൻ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ. തന്റെ ഏകജാതനായ യേശുക്രിസ്തുവിന്റെ രക്തമാണ് എന്റെ നിങ്ങളുടെ പാപത്തിന് പകരമായി പ്രായച്ചിത്തമായി പ്രോപ്പിറ്റേഷനായി ആര് നൽകിയത്? ദൈവം നൽകിയത്. പ്രായച്ചിത്തം എന്ന പദത്തിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം പ്രോപ്പിറ്റേഷൻ എന്നാണ്. പ്രോപ്പിറ്റേഷൻ എന്ന വാക്കിന്റെ അർത്ഥം റിമൂവൽ ഓഫ് എ റാത്ത് ബൈ ദ ഓഫറിംഗ് ഓഫ് എ ഗിഫ്റ്റ്. അതായത് കോപത്തെ ശമിപ്പിക്കുവാൻ കൊടുക്കുന്ന നിരന്ത ദ്രവ്യം. റോമാലേഖനം 1:18 ഒന്ന് വായിക്കാമോ? റോമർ 1:18. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പൊ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പോൾ ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുവാൻ അല്ലെങ്കിൽ അതിന് പരിഹാരമായി എന്താണ് ദൈവം കൊടുത്തതെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ് അതിന് പകരമായി കൊടുത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരുടെ സകല അഭക്തിക്കും മീതെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പൊ ഈ കോപത്തെ ശമീപിപ്പിക്കുവാൻ കൊടുക്കുന്ന നിരന്തര ദ്രവ്യമാണ് പ്രോപ്പിറ്റേഷൻ, പ്രായച്ചിത്തം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ആ പ്രായച്ചിത്തം എന്താണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം. ദൈവത്തിന്റെ കോപത്തിന് പരിഹാരം ഉണ്ടാക്കിയത് എന്താണെന്നറിയാമോ? അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഒറിജിനൽ ഗ്രീക്കിൽ
പ്രോപ്പിറ്റേഷൻ എന്നതിന് കൊടുത്തിരിക്കുന്ന പദം ഹിലാസ്റ്റരിയോൺ എന്നാണ്. അതായത് സമാഗമന കൂടാരത്തിൽ വെച്ചിരിക്കുന്ന പെട്ടകത്തിന്റെ പുറം മൂടിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് പ്രോപ്പിറ്റേഷൻ. മേഴ്സി സീറ്റ്, കൃപാസനം ഒന്നൊക്കെയും അതിന് പേരുണ്ട്. നമുക്കറിയാം ഈ പെട്ടകത്തിൽ മൂന്ന് കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഒന്ന്, മണ്ണായിട്ട് വെച്ച പൊൻപാത്രം. രണ്ട്, അഹരോന്റെ തളർത്ത വടി. മൂന്ന്, 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകൾ. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മൂന്ന് വസ്തുക്കളും ദൈവം ഈ പെട്ടക ഈ വെക്കാൻ കൽപ്പിച്ചത്. 40 വർഷക്കാലം ദൈവം തന്റെ ജനമായി ഇസ്രായേലിന് സ്വർഗീയന്മാരുടെ ആഹാരമായ മന്ന നൽകി മരുഭൂമിയിൽ പോഷിപ്പിച്ചു. എന്നാൽ ഇസ്രായേൽ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മന്ന അല്ലാതെ വേറെ ഒന്നുമില്ല. ദൈവം കൊടുത്ത നല്ല ദാനത്തെ, സ്വർഗീയന്മാരുടെ ഈ ഭോജനത്തെ ഒന്നുമില്ല എന്ന് നിസ്സാരമായി തള്ളിക്കളഞ്ഞ നന്ദികേടിന്റെ ഹൃദയത്തെയാണ് ഇത് കാണിക്കുന്നത്, മന്നായിട്ട പൊൻപാത്രം കാണിക്കുന്നത്. നന്ദിയില്ലാത്ത ഹൃദയം. ദൈവമാക്കി വെച്ച ഇസ്രായേൽ ജനത്തിന്റെ നേതാക്കന്മാരായ മോശയുടെയും അഹരോന്റെയും നേതൃത്വത്തെ ഇസ്രായേൽ ജനം ചോദ്യം ചെയ്തു. അഹരോന്റെ തളർത്ത വടി കാണിക്കുന്നത് ദൈവത്തിന്റെ അധികാരത്തെ ഇസ്രായേൽ ജനം ചോദ്യം ചെയ്തതിനെയാണ്. 10 കൽപ്പനകൾ എഴുതിയ കൽപ്പനകൾ കാണിക്കുന്നത് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ കൽപ്പനകളെ നിരന്തരമായി ലംഘിക്കുന്നതിനെയാണ്. പെട്ടകത്തിന്റെ ഉള്ളിൽ വച്ചിരിക്കുന്ന ഈ മൂന്ന് വസ്തുക്കളും യഹൂദനോട് പറയുന്നത് നിങ്ങൾ ദൈവത്തോട് നന്ദിയില്ലാത്തവരാണ്, നിങ്ങൾ ദൈവത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവരാണ്, നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാത്തവരാണ്. എന്നാൽ മഹാപാപപരിഹാര ദിവസം ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ യാഗമൃഗത്തിന്റെ രക്തവുമായി അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് യാഗമൃഗത്തിന്റെ രക്തം കുറയെടുത്ത് വിരൽ കൊണ്ട് കൃപാസനത്തിന്മേൽ 7 പ്രാവശ്യം തളിക്കണം. അത് ലേവിയ പുസ്തകം 16:14-15 വായിച്ചാൽ നമുക്ക് കാണാം. ലേവിയ ഇപ്പോൾ എടുത്ത് വായിക്കണ്ട, 16:14-15 ദൈവം നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് പെട്ടകത്തിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളെയല്ല, പിന്നെയോ കൃപാസനത്തിന്മേൽ തളിച്ചിരിക്കുന്ന യാഗമൃഗത്തിന്റെ രക്തത്തെയാണ്. യാഗമൃഗത്തിന്റെ രക്തം ഇസ്രായേലിന്റെ പാപത്തെ മറയ്ക്കുന്നത് കൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കാതെ ദൈവം അവരെ അംഗീകരിക്കുന്നു. ഇതുപോലെ കർത്താവായ യേശുക്രിസ്തു ഒരു യാഗമൃഗത്തിന്റെ രക്തത്താലല്ല, പിന്നെയോ തന്റെ സ്വന്തം രക്തം പാപത്തിന് പരിഹാരമായി ചൊരിഞ്ഞത് കൊണ്ട് മനുഷ്യജാതിയുടെ പാപത്തെ, എന്റെ നിങ്ങളുടെ പാപത്തെ ആര് കാണുന്നില്ല? ദൈവം കാണുന്നില്ല. നേരത്തെ നാം കണ്ടു മഹാപുരോഹിതൻ 7 പ്രാവശ്യം രക്തം കൃപാസനത്തിൽ മേൽ തളിക്കണം. 7 എന്ന് കാണിക്കുന്നത് പൂർണ്ണസംഖ്യയാണ്. പഴയ നിയമയാഗങ്ങൾ മനുഷ്യന്റെ പാപങ്ങളെ പരിഹരിക്കുവാൻ പര്യാപ്തമല്ലാതിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ യാഗം പൂർണ്ണതയുള്ള യാഗമായിരുന്നു. ആ യാഗം പിതാവായ ദൈവം അംഗീകരിച്ച് മനുഷ്യവർഗത്തിന് എനിക്കും നിങ്ങൾക്കും പാപത്തിന്റെ ക്ഷമ നൽകി. അതാണ് എബ്രായ ലേഖനം 10:10 എന്ന് വായിക്കാം. എബ്രായ ലേഖനം 10:10. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. പൗലോസ് ഇവിടെ പറയുന്നത് പഴയ നിയമ യാഗങ്ങൾ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി പ്രായച്ചിത്തമായി കൊടുത്തതാണ്.
എന്നാൽ ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുവാൻ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവായി യേശുക്രിസ്തു തന്റെ രക്തം പ്രോപ്പിറ്റേഷനായി പ്രായച്ചിത്തമായി കൊടുത്തത് കൊണ്ടുണ്ടല്ലോ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെട്ടു. ഇവിടെ നാം വായിച്ച വാക്യം, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും കഴിയാത്ത അതേ ആളുകളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ കൊലിഞ്ഞ രക്തമാണ്. പാപം ചെയ്ത വ്യക്തിയോടുള്ള ദൈവത്തിന്റെ ക്രോധം മാറി. കാരണം കർത്താവായ യേശു എന്റെയും നിങ്ങളുടെയും സ്ഥാനത്തും മരിച്ചു, നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നു, പ്രായശ്ചിത്തമായി തീർന്നു, പ്രോപ്പിറ്റേഷനായി തീർന്നു. അതാണ് റോമാലേഖനം 1:18 നാം വായിച്ചത്, മനുഷ്യന്റെ സകലത അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവം കോപിച്ചാൽ ആർക്കാണ് അവന്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുന്നത്? എന്നാൽ കർത്താവായ യേശു പാപത്തിന്റെ പ്രായശ്ചിത്തം നൽകിയത് കൊണ്ട് ആ കാൽവറി മരണത്തിൽ വിശ്വസിക്കുന്നവരെ നീതിമാന്മാരായി കാണിക്കുവാൻ കണക്കാക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. റോമാലേഖനം 3:25 ഒന്നും കൂടെ വായിക്കണമേ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. മതി, എന്താണ് ഈ മതി? അത്രയും മതി. പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ കടം മുഴുവനും പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിന്റെ മേൽ ചുമത്തി. അവനെ പരസ്യമായി ശിക്ഷിച്ചപ്പോൾ, അതായത് കാൽവറി ക്രൂസിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ആ ഗോദായിൽ അവന് തൂങ്ങി അവിടെ കിടന്നപ്പോൾ സകല ജനത്തിനും പരസ്യമായ ഒരു കാഴ്ചയായിരുന്നു. ദൈവം എന്ത് ചെയ്തു? പാപത്തെ ശിക്ഷിച്ചു എന്നുള്ളത് പരസ്യമായ ഒരു കാഴ്ചയായിരുന്നു. ആ ക്രൂശിൽ കിടക്കുന്നത് ആ കാ പോകുന്ന സകല മനുഷ്യർക്കും കാണാം. അങ്ങനെ പരസ്യമായി ശിക്ഷിച്ചപ്പോൾ അത് ദൈവത്തിന്റെ നീതിയുടെ പ്രദർശനമായിരുന്നു. ഇത് പൂർണ്ണമായി നാം മനസ്സിലാക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മരിച്ച ആ ദിവസം ഒന്ന് വിശകലനം ചെയ്യണം. യേശുവിനെ ക്രൂശിച്ചത് വെള്ളിയാഴ്ച രാവിലെ, നമ്മുടെ സമയം ഏകദേശം 9 മണിക്കാണ്. 9 മണി മുതൽ 12 മണി വരെ ഉച്ചവരെ യേശു ക്രൂശിൽ കിടന്നു. എന്നാൽ ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഈ ഇരുട്ട് 3 മണിക്കൂർ നേരം നീണ്ടിരുന്നു. പിതാവായ ദൈവം മുഴു ലോകത്തിന്റെയും പാപഭാരം കർത്താവായ യേശുവിന്റെ മേൽ ചുമത്തുന്ന സമയമായിരുന്നു ഏത്? ഈ ഇരുട്ടായ അവസ്ഥ. അതായത് കർത്താവായ യേശുക്രിസ്തു കടന്നു പോകുന്ന വ്യഥ മനുഷ്യജാതി ജനിച്ചവരുടെയും അന്ന് ജീവിച്ചിരുന്നവരുടെയും ഇനിയും ജനിക്കാനുള്ളവരുടെയും സകല മനുഷ്യരുടെയും കോടാനുകോടി ജനങ്ങളുടെ പാപത്തിന്റെ കടം യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തിയ ആ വ്യഥ ലോകത്തിലെ ഒരു മനുഷ്യനും കാണാതിരിക്കുവാനാണ് ഇരുട്ടുണ്ടായത്. നട്ടുച്ചയ്ക്ക് ഇരുട്ടുണ്ടായത് കാണിക്കുന്നത് പാപത്തിന്റെ ഇരുണ്ട വശത്തെയും കൂടിയാണ്. ഇതിന് പരിഹാരമായി ദൈവത്തിന് കൊടുക്കേണ്ടി വന്ന പ്രായശ്ചിത്തം തന്റെ പുത്രനായ യേശുവിനെയാണ്. എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി യേശു അനുഭവിച്ച യാതനയുടെ തീവ്രത ഒരു കണ്ണുകൾക്കും ഒരു മനുഷ്യനും ഗ്രഹിക്കാൻ സാധ്യമല്ലാതെ വണ്ണം അത്ര തീവ്രമായ വേദനയാണ് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് കഴിച്ചത്. ആ സമയത്ത് യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കമേറി വിളിച്ചു, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നാണ് അതിന്റെ അർത്ഥം. ശാരീരികമായ വേദന വളരെ പ്രയാസമുള്ളതാണ്, എന്ന പിതാവിൽ നിന്നുള്ള ആത്മീയമായ വേർപാട് അതിലും പ്രയാസമേറിയതായിരുന്നു. കർത്താവായി യേശു
ഈ രണ്ടു വിധത്തിലുള്ള വേദന സഹിച്ചതിന്റെ കാരണം ഇനി ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്നും ഒരിക്കലും അകന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി കൽപ്പസമയത്തേക്ക് അവൻ ദൈവത്തിൽ നിന്ന് കർത്താവ് ദൈവത്തിൽ നിന്നും അകന്നുപോയി. എന്തിനു വേണ്ടി അവൻ ഏകനായി അവിടെ കടന്നു? ഇനി ഞാനും നിങ്ങളും ഒരിക്കലും ഏകരായിരിക്കുകയായിരിക്കുന്നതിന് വേണ്ടി അവൻ ഏകനായ ക്രൂശിൽ കടന്നു. എല്ലാവരിൽ നിന്നും അകലപ്പെട്ടവനായി, സ്വന്തം പിതാവിൽ നിന്ന് പോലും അകലപ്പെട്ടവനായി കാൽവറി ക്രൂശിൽ യേശു കടന്നു. ഒടുവിൽ അവൻ ഉറക്കം നിലവിളിച്ചു, സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥന വിട്ടു. നാം ചിന്തിച്ചു വന്ന വിഷയം, ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ലോകത്തിൽ ഇതപര്യന്തം ജനിച്ചിട്ടുള്ള സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരമാണ് ദൈവം തന്റെ പുത്രനെ കാൽവറി ക്രൂശിൽ പരസ്യമായി ശിക്ഷ വിധിച്ചത്. അതുകൊണ്ട് ഒരു മനുഷ്യനും ഞാൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. പിതാവായ ദൈവം പുത്രനായ യേശുവിനെ പരസ്യമായി ശിക്ഷ വിധിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധിയും പരസ്യമായ ന്യായവിധിയായിരിക്കും. അതായത് ഈ കാൽവറി മരണം അംഗീകരിക്കാത്തവരുടെ വിധിയും പരസ്യമായ ന്യായവിധിയായിരിക്കും. റോമാലേഖനം 3:25-26 എന്ന ഒന്നും കൂടെ ഞാൻ വായിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ. ഇത് ഏറ്റവും വളരെ അർത്ഥഗംഭീരമായ ഒരു ഭാഗമാണ്. ഇവിടെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം എന്താണ് ഈ മുൻകഴിഞ്ഞ പാപം എന്ന് എഴുതിയിരിക്കുന്നത്? നാം രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്ത പാപങ്ങളെ ദൈവം ശിക്ഷിക്കാതെ വിടും എന്ന അർത്ഥമല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ അർത്ഥം? കാൽവറി മരണത്തിന് മുമ്പ് ജീവിച്ചിരുന്ന പഴയ നിയമ ഭക്തന്മാരുടെ കാര്യമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. പഴയ നിയമ ഭക്തന്മാർ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ചിരുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗത്തിന്റെ മുന്നോടിയായിരുന്നു. പഴയ നിയമകാലത്ത് ജീവിച്ച ഭക്തന്മാർ അവരുടെ പാപങ്ങളുടെ താൽക്കാലികമായ മോചനത്തിന് വേണ്ടി യാഗങ്ങൾ അർപ്പിച്ചു. എന്നാൽ കാൽവറി ക്രൂശിൽ കർത്താവായ യേശു അവരുടെ പാപത്തിന്റെ കടങ്ങൾ എന്നേക്കുമായി കൊടുത്തു വിട്ടു. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവന് നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പാപത്തിന്റെ കടം കൊടുത്തു. പഴയ നിയമഭക്തന്മാർ ഭാവിയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന വാഗ്ദത്ത മശിഹായെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് അവർ ജീവിച്ചു. അതുകൊണ്ട് ദൈവം അവരർപ്പിച്ച യാഗങ്ങളൊക്കെയും ഭാവിയിൽ നടക്കാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിന്റെ മുന്നോടിയായിരുന്നതുകൊണ്ട് അതുകൊണ്ട് ദൈവം അവരെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് ശേഷം ജനിച്ച മരിച്ച എല്ലാവർക്കും ഇനി ഭാവിയിൽ ജനിക്കാൻ പോകുന്ന മനുഷ്യർക്കും ആര് കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നുവോ അവരെയും നീതീകരിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. കാൽവറി ക്രൂശിൽ ഞാൻ 1-2 മിനിറ്റിനുള്ളിൽ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാൽവറി ക്രൂശിൽ നാം കാണുന്നത് ദൈവത്തിന്റെ നീതിയുടെയും ദൈവത്തിന്റെ കരുണയുടെയും പ്രദർശനമാണ്. ദൈവം നീതിമാനായതുകൊണ്ട് പാപത്തിന് ശിക്ഷ കൊടുക്കുന്നില്ലെങ്കിൽ അവൻ ആരല്ല? അവൻ നീതിമാനല്ല. ദൈവം നീതിമാനായിരിക്കുമ്പോൾ തന്നെ അവൻ ആരാണ്? അവൻ കരുണയുള്ളവനുമാണ്. പാപത്തിന്റെ ശിക്ഷ മരണമായതുകൊണ്ടും എല്ലാ മനുഷ്യരും പാപികളായി തീർന്നതുകൊണ്ടും സകല മനുഷ്യരെ ശിക്ഷിച്ച് നിത്യമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ആരല്ല?
ദൈവം കരുണയുള്ളവനുമല്ല. അതുകൊണ്ട് നീതിമാനായ ദൈവം മനുഷ്യജാതിയുടെ പാപത്തിന്റെ കടം മുഴുവൻ തന്റെ പുത്രനായി യേശുവിന്റെ മേൽ ചുമത്തി അവനെ പരമയാഗമാക്കി പാപത്തിന് ശിക്ഷ വിധിച്ചപ്പോൾ ദൈവം തന്റെ നീതിയെ പരസ്യമായി പ്രദർശിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല, കാൽവറി മരണം എന്റെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവരെ നീതീകരിച്ച് പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മാർഗം ദൈവം ഒരുക്കിയതുകൊണ്ട് ദൈവം തന്റെ കരുണയും പ്രകടമാക്കി. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ കരുണയും ഒരുപേര് സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ് ഏത്? കാൽവറി ക്രൂശ്. ഇന്ന് രാത്രി 31 വരെ തീർക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സാധിച്ചില്ല. എന്നാൽ നാം ഇന്ന് ചിന്തിച്ചു വന്ന വിഷയം, സകല മനുഷ്യരും ജാതി ലോകം ദൈവത്തിന് മുമ്പാകെ കുറ്റക്കാരാണ്. ന്യായപ്രമാണം ലഭിച്ച യഹൂദൻ ദൈവത്തിന് മുമ്പാകെ കുറ്റക്കാരാണ്. സകല മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും നിത്യ മരണത്തിന് യോഗ്യരായിരുന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ കാൽവറി ക്രൂസിൽ പരമയാഗമാക്കി പ്രോപ്പിറ്റേഷൻ ആക്കിയതുകൊണ്ട് എന്റെ നിങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. ആര് യേശുവിന്റെ ആ കാൽവരി മരണത്തിൽ വിശ്വസിക്കുന്നു അവരെ നീതീകരിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്ന നീതിവിനാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. എന്നെ കേൾക്കുന്ന ദൈവമേ, ഇന്ന് രാത്രി എനിക്ക് ചോദിക്കുവാനുള്ളത്, ഈ കർത്താവ് നമുക്ക് വേണ്ടി ചെലവഴിച്ച ഈ പ്രായച്ചിത്തം എത്ര വലുതാണ്? നിങ്ങൾ ചിന്തിച്ച് അവന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നുണ്ട്. അവന് വേണ്ടി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി നാം സമർപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി ഇന്നിനെ കർത്താവിന്റെ കൃത നമ്മളോട് പ്രവർത്തിച്ച് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മഭാരം തന്നെ നശിച്ചു പോകുന്ന ജന ദൈവം കർത്താവായി യേശു ക്രിസ്തു മരിച്ചത് സകല ജാതി മതർക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രിയുണ്ടല്ലോ നമ്മുടെ ദൈവത്തിന്റെ സ്ഥലം നമ്മളെ ഒന്നും കൂടെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ കർത്താവെ, നീ എനിക്ക് വേണ്ടി തന്റെ പുത്രനെ പരമയാഗമാക്കി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം അനുഭവിക്കുന്ന സകല സന്തോഷത്തിന്റെയും സകല സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും കാരണം എന്റെ കർത്താവായി യേശു ക്രിസ്തു എന്റെ പാപത്തിന്റെ കടം കൊടുത്തു വീട്ടി. അതുകൊണ്ട് ഞാൻ നീതിമാനാണ്. എനിക്ക് നാളത്തെ കുറിച്ച് ഭയമില്ല, എനിക്കൊരു പ്രത്യാശയുണ്ട്. നമ്മൾ വായിച്ചല്ലോ, അവന്റെ അടിപ്പടലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ രോഗത്തിൽ പാപത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ രോഗത്തിൽ നിന്നും നമ്മുടെ സകലത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരമയാഗമായി തീർന്നുകൊണ്ട് ഇന്ന് രാത്രി അവനെ ഒന്നും കൂടെ നമുക്ക് വാഴ്ത്താം. അവന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കുവാൻ അതിനുവേണ്ടി ദൈവം സഹായിക്കട്ടെ. ഇതുവരെ വചന ശ്രവിച്ച എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസിന് വേണ്ടി സ്തുതിക്കുന്നു. വചനം വായിച്ച് സഹായിച്ച കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം. പ്രാർത്ഥനയിൽ സഹായിച്ച അതുപോലെ സാജനും കുടുംബമൂർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ വചന ശ്രവിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് അവൻ നമുക്ക് വേണ്ടി നിവർത്തിച്ച ആ നിവർത്തി എത്ര വലുതാണെന്ന് മനസ്സിലാക്കി അവന് വേണ്ടി ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രി കാലം നമ്മളെ കേൾപ്പിച്ച ദൈവത്തിന്റെ വിലപ്പെട്ട ആലോചന നമ്മെ ഓർപ്പിച്ചുണർത്തുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു. നമ്മുടെ കർത്താവ് നമുക്ക് മുഴുവൻ രക്തം ഊറ്റി തന്നു. അവിടുത്തെ രക്തം അതിവിശുദ്ധ രക്തമാവുന്നു. നിർദോഷ രക്തം, നിഷ്കളങ്ക രക്തം, പുണ്യാക രക്തം, ആ വിലേറിയ രക്തത്താൽ നമുക്ക് കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാനിടയായി തീർന്നുവല്ലോ. നമ്മെ നീതീകരിച്ച കർത്താവ്, നീതിമാന്മാരാക്കി തീർത്ത കർത്താവ്, ഇന്നും അനീതി പ്രവർത്തിക്കുന്നവരെ കണ്ട് കരിഞ്ഞ് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് സഹിച്ച കഷ്ടതയുടെ കടോര എത്ര വലുതാവുന്നു. നമ്മെ വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനെ തകർത്തെളയുവാൻ, ഓ ഹല്ലേലൂയ, യഹോവയ്ക്ക് ഇഷ്ടം തോന്നി നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കുവാൻ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ഭക്തന് ദൈവത്തിന്റെ വചനത്തിന്റെ വാതിൽ ദൈവം തുറന്നു കൊടുത്തു. നമ്മെ കേൾപ്പിച്ച വിലപ്പെട്ട ആലോചനകൾ നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കാം. ഇന്ന് രാത്രി കാലം ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തൊരു ദൈവവചനം കേട്ടുവെങ്കിൽ ഒരു നിമിഷം പോലും മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാതെ കർത്താവായ യേശു ക്രിസ്തു സിദ്ധാന്തികമായി സ്വീകരിച്ച യേശു ക്രിസ്തു എന്റെ പാവങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം.
ഓ പിശാചിന്റെ ബന്ധനത്തിലായിരുന്ന എന്നെ ഓ ബന്ധനമഴിക്കുവാൻ. ഓ ഹാലലൂയ സ്തോത്രം. ഓ റബ ശന്ദര വിമകല ഭവിഷ്യല. ഓ സ്തോത്രം സ്തോത്രം. സകല രോഗങ്ങൾക്ക് സൗഖ്യം തരുവാൻ. ഓ ഈ അന്ധകാര ശക്തിയിൽ നിന്ന്, ദുഷ്ടന്റെ ഭോരിൽ നിന്ന്, ദുഷ്ടന്റെ അതിരിലെ കിടക്കുന്ന ഈ ലോകത്ത് നമ്മെ വീണ്ടെടുത്ത കർത്താവ്, ഹല്ലേലൂയ. നമുക്ക് നന്ദിയുള്ള ഹൃദയം എപ്പോഴും ഉണ്ടാകട്ടെ, താഴ്മയുള്ള ഹൃദയം. ഹല്ലേലൂയ. ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓ പാപികൾ മാനസാന്തരപ്പെടുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ. ഓ സ്തോത്രം. പിന്മാറ്റക്കാരും മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കാം. രോഗികളായി കഴിയുന്നവർക്കെല്ലാം കർത്താവ് സൗഖ്യം കൊടുക്കട്ടെ. അവിടുത്തെ അടിപ്പിണരികളാൽ സൗഖ്യം വരുമെന്നല്ല, സൗഖ്യം വന്നിരിക്കുന്നു. രാത്രികാലം നമ്മളെ ഐശ്വര്യമായി സമൃദ്ധിയായി വചനത്തിലൂടെ മഹാരാജാവായ നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഓ സ്തോത്രം സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വേർപാടിലെ വിശുദ്ധത്തിൽ അപ്പനുറക്കും പ്രാർത്ഥന അടിക്കും പോരുവാൻ ഏഴുപദേശം കറതീരാത്ത ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. പഴയ നിയമത്തെ ഹല്ലേലൂയ സ്തോത്രം. ഇന്നും ഹല്ലേലൂയ ന്യായ പ്രമാണങ്ങളിലായിരിക്കുന്ന ജീവിതങ്ങൾ ആരെങ്കിലും വചനം കേട്ടില്ല. ഓ സ്തോത്രം. പുതിയ നിയമ സത്യങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ ഹല്ലേലൂയ. നമ്മുടെ പിതാവായ ദൈവം വിളിക്കുന്ന ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. ന്യായ പ്രമാണത്തിനല്ല, പുതിയ നിയമ സത്യങ്ങൾക്ക് യേശു ക്രിസ്തുവിന് ചെവി കൊടുപ്പി. ഹല്ലേലൂയ. നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ച് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. വചനം സംസാരിച്ച ദൈവഭക്തരെ പിന്നെയും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദം ദൈവാലോചന കേൾക്കുവാൻ ദൈവം ദീർഘായുസ് കൊടുക്കുകയും ശുശ്രൂഷയിൽ ദൈവം പിന്നെ അനുഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും ഷോർട്ടായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിതാവാൻ ദൈവമേ, പുത്രനാൻ ദൈവമേ, പരിശുദ്ധാത്മാവാൻ ദൈവമേ, പ്രിയ ദൈവത്തിന്റെ വിലപ്പെട്ട തിരുനാമത്തിന്, ഭയങ്കരമായ നാമത്തിന്, സകല നാമത്തിലും മേലായ നാമത്തിന് നന്ദിയോടെ 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 സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാല സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ അടുങ്ങടും മേൽ പകർന്നുവല്ലോ. അങ്ങനെ ഭക്തങ്ങളെ കേൾപ്പിച്ച വിലപ്പെട്ട ആലോചനകൾക്ക് നന്ദിയോടെ സ്തോത്രം. അടുങ്ങളെ നീതീകരിക്കുന്ന ദൈവം, അടുങ്ങളെ നീതിമാന്മാരാക്കി തീർന്ന നീതിമാന്മാരായ ഹോവിൽ ഹോഴ്ചുല്ലസിപ്പീൻ. സ്തുതിക്കുന്ന നേരുള്ളവർ ഉചിതമല്ലോ. ഹല്ലേലൂയ. സത്യവാനായ ദൈവം, നീതിമാനായ ദൈവം, അതിവിശുദ്ധനായ ദൈവം. ഹല്ലേലൂയ. മഹാകരുണയുള്ള ദൈവം, ഓ ധാരാളം ക്ഷമിക്കുന്ന ദീർഘക്ഷമയുള്ള ദൈവം, മനസ്സലിയുന്ന ദൈവം, കർത്താവ് അവിടുന്ന് മാത്രമാവുന്ന. ഹല്ലേലൂയ. അടുങ്ങളെ ബന്ധനമഴിച്ച ദൈവം, അടുങ്ങളെ സ്വതന്ത്രരാക്കി തീർത്ത ദൈവം. ഹല്ലേലൂയ. ആത്മീയവും ഭൗതികമായി ഇത്രത്തോളം അടുങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച ദൈവം. അടുങ്ങളുടെ സമസിഷ്ടങ്ങൾ, അടുങ്ങളുടെ അസ്ഥിക്കസ്ഥിയും അടുങ്ങളുടെ മാംസത്തിന് മാംസമായിരിക്കുന്ന ജീവിതങ്ങൾ, ഇടങ്കയും വലങ്കയും അറിയാത്തവരെ പോലെ ഇന്നും കർത്താവേ വചനം കേട്ടിട്ടും വിശ്വസിക്കാതെ നിൽക്കുന്നവര്, പുറത്തു നിൽക്കുന്നവര്, അറയ്ക്കപ്പെട്ടവര്, ദൈവമേ പുറത്തു നിൽക്കുന്നവര്, അവിശ്വാസികള് ഒരു വിശ്വാസ വീരന്മാരായി തീരുവാൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉടമ ശന്ദര വീഖജല. രാത്രികാല അടുങ്ങളെ കേൾപ്പിച്ച ആലോചന മുമ്പിൽ അടുങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരികളായി എല്ലാവരും ഒരുങ്ങി കാത്തിരിപ്പാൻ സഹായിക്കണമേ. ഈ രാത്രികാല സുഖവർഗങ്ങൾ തന്ന പ്രസാദത്തിൽ അവിടുത്തെ മുഖശോഭകൾ നുണമരുതി നന്ദി കരയേറ്റുവാൻ സഹായിക്കണം. അർദ്ധരാത്രിയിലൊക്കെയും അടുങ്ങളെ തട്ടി ഉണർത്തണം. കരിന്തിരികത്തുവാൻ ഇടവരരുത്. ദൈവമേ ജ്വലിച്ച് പ്രകാശിക്കുവാൻ, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെള്ളം നിരന്തരമായി തിരികത്തിക്കൊണ്ടിരിപ്പാൻ അടുങ്ങളെ സഹായിക്കണേ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഭക്തന്മാരെ വചനത്തിൽ കാണുന്നത് പോലെ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റപ്പച്ചനോട് പ്രാർത്ഥിപ്പാൻ, ദേശത്തിനു വേണ്ടി നശിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന തിരുമേനി കേട്ടോണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കണമേ സ്വർഗ പിതാവേ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാം പ്രിയേക ദൈവത്തിന്റെ വിലപ്പെട്ട സാന്നിധ്യം വചനം സംസാരിച്ചത് ഭക്തൻ കുടുംബത്തോടും ഈ പ്രേരണയിലോടും ഈ പ്രേരണയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും നടത്തുന്ന മക്കളോടും ഭൂലോട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വന്ന മേഘം കർത്താവിന്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത വരെ കൃപയിൽ സാന്നിധ്യം എപ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് അസ് ഓൾ. പൈസലോട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കോണം. ഹല്ലേലൂയ സ്തോത്രം. ഈ രാത്രികാലം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അബ്രഹാം ചാക്കോയെ ഇന്ന് രാത്രികാലം വചനം സംസാരിപ്പാൻ നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഉപയോഗിച്ചത് ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
പ്രത്യേക ഹല്ലേലൂയ സ്തോത്രം. ഈ രാത്രികാലം പോലെ ഹല്ലേലൂയ കാൽവരി നമുക്ക് വേണ്ടി വേഗമായി തീർന്ന അരുമനാഥന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ആ കരുണയും കൃപയും നിറഞ്ഞതായ ആ നീതിയും ഹല്ലേലൂയ സ്തോത്രം കരുണയും സംഗമിക്കുന്നതായ ഹല്ലേലൂയ സ്തോത്രം ആ കുരിശില് നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്ന് യാഗമായി തീർന്ന കർത്താവിന്റെ സ്നേഹത്തെയും അതേ കരുതലിനെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ആ കർത്താവിനെ ആരാധിക്കാം. അനേകര് ഈ സത്യസംശയത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് അവരെ കർത്താവ് അതിലേക്ക് ആകർഷിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രി കാലം ദൈവകരങ്ങൾ കർത്താവിന്റെ കൃപയിൽ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർ ഈ സത്യ സുവിശേഷം അറിയാത്തവരുണ്ട്. ആ സുവിശേഷത്തിന്റെ പരമസത്യം എല്ലാവരും ഗ്രഹിപ്പാൻ ഇടയായിത്തീരണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആ സുവിശേഷാത്മാവ് നിറഞ്ഞവരായി നാം പോകുന്ന ഇടങ്ങളില് മാളുകളില് ഹല്ലേലൂയ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അല്പം ട്രാക്ക് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു അത് കൊടുക്കുവാൻ തക്കവിടെ ജോലി സ്ഥാപനങ്ങളില് ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കട്ടെ. അവരൊക്കെയും ഈ സത്യസുവിശേഷം അറിയണം. അതിനായിട്ട് കർത്താവ് നമ്മുടെ കരങ്ങളെ, നമ്മുടെ മനസ്സും ഹൃദയങ്ങളെ, നമ്മുടെ ശരീരത്തെ കർത്താവ് ബലപ്പെടുത്തട്ടെ. നമ്മെ അതിനായിട്ട് ധൈര്യപ്പെടുത്തട്ടെ. സ്തോത്രം. രാത്രികാലം അതിന് സംസാരിച്ച കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. സെഷൻ ലീഡ് ചെയ്തായ കർത്താവിന്റെ ദാസൻ പ്രിയ അനിയച്ചാനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാട്ട് പാടിയതായ പ്രിയ പൈതൽ ആദിഗേലിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഇനിയും പാടുവാൻ ബലപ്പെടുത്തട്ടെ. കുടുംബത്തെ കർത്താവ് സഹായിക്കട്ടെ. വിവരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവിന് സ്തോത്രം. പാട്ട് വചനം വായിച്ച കർത്താവിന് ദാസിക്കായി സ്തോത്രം. കർത്താവിന് നന്ദിയോട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം. ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. നാളെ രാവിലെ 5 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി വരാം. അനേകരെ അതിലേക്ക് ഉത്സാഹത്തോടെ കൊണ്ടുവരുവാൻ നമുക്ക് ശ്രമിക്കാം. നാളെ വൈകിട്ട് ഇവാഞ്ചലിസ്റ്റ് ലൂക്ക് ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് സംസാരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് അതിൽ പങ്കെടുക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.